അപ്പൊ ഇതുപോലെ നമ്മൾ ചെടിയൊക്കെ നടുന്ന സമയത്ത് ചെറിയൊരളവിൽ ചാരം ഇങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിയിൽ വിതറിയിടുന്നത് നല്ലതാണല്ലേ. അപ്പൊ ഞാനിതാ നല്ലൊരു ചെടി, നമ്മുടെ റെഡ് സിങ്കോണി എന്നിട്ടത്, അപ്പൊ അതൊരു വളഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണേ. എന്തായാലും അതിന്റെ അടിവശത്തെ ഇലകളൊക്കെ കളഞ്ഞ് ഞാൻ ആ കമ്പിന്റെ ഒരു അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ വളഞ്ഞു നിൽക്കുന്ന ചെടി നമുക്ക് നേർക്ക് നട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാല്ലേ. ഇപ്പൊ ചെടികൾ വളരുന്ന സമയത്ത് പോട്ട് മിക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെടികളെ നമുക്ക് ഇതുപോലെ മനോഹരമാക്കി എടുക്കണം അല്ലെ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചക്കേന്റെ കമ്പോസ്റ്റ് ആണ് കേട്ടോ. കണ്ടോ ഇതിൽ ശരിക്കും അതിന്റെ ആ ഒരു ചക്കേന്റെ മടലും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പാണ് ചെടി നടുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ മണലി ചാണകപ്പൊടി മണ്ണ് അങ്ങനെയൊക്കെ ഒന്നും തിരഞ്ഞു ഓടേണ്ട ആവശ്യമില്ല. ഇതേപോലെ നിങ്ങൾക്ക് ഒരു കവറോ എന്തില് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വളമാക്കി എടുക്കാം. നിങ്ങൾ ഡെയിലി ദിവസം നിങ്ങൾ എറിഞ്ഞു കളയുന്ന കിച്ചൺ വേസ്റ്റ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു വളമാക്കി മാറ്റാട്ടോ. കുറച്ച് മണ്ണെടുക്കുക, ഇതേപോലത്തെ എന്തെങ്കിലും ഒരു കവർ എടുത്തിട്ട് മണ്ണ് ആ കവറിലേക്ക് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് വെള്ളമൊഴിച്ച് വെച്ചാൽ മതി, നല്ല വളമാവേ. അപ്പൊ നമുക്കൊരു 6 ഇഞ്ചിന്റെ ചട്ടി വേണം. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചകിരി നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ് അല്ലെ, നല്ലോണം വേരിറങ്ങാനും അതേപോലെ തന്നെ നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനൊക്കെ ചകിരി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ചകിരിയിൽ കറയില്ലാത്തതൊക്കെ നോക്കി എടുക്കുന്നത് ചില പ്ലാന്റ്സിനൊക്കെ നല്ലതായിരിക്കും. അപ്പൊ ഞാനിത് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ, ഉണക്കിയെടുത്ത ചകിരിയായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ അടിവശത്ത് നല്ലതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു ചക്ക വെച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കമ്പോസ്റ്റ് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചക്ക കുരു മടലും ഒക്കെ ശരിക്കും ഈ ഒരു മണ്ണായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ലൊരു വളമാണ് ഇതൊക്കെ പറഞ്ഞാല്, നമുക്ക് ഏത് ചെടി നടാനും പറ്റും. ഇതിലൊക്കെ പറഞ്ഞാല് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഒരു വളത്തിലൂടെ ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇനി ഞാനിതാ കുറച്ച് ചാരാണ് കേട്ടോ. അപ്പൊ ഈ ഇതുപോലത്തെ ചാരം ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. അപ്പൊ ചാരം നമ്മളിങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് കീടങ്ങൾ ഒട്ടും വരില്ല, നമ്മുടെ ചെടികൾ നല്ലോണം വളരാനൊക്കെ വളരെയധികം സഹായിക്കും. ചാരം എപ്പോഴും ചെടികൾക്ക് ചെറിയൊരളവിൽ വിതറിയിട്ട് കൊടുക്കുക. ഓവറായിട്ട് വെള്ളീച്ച കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാരം കുറച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വിതറി വിതറി ഇങ്ങനെ ചെടീന്റെ മുകളിലൊക്കെ എനിക്ക് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത് ഞാൻ പുളിച്ച കഞ്ഞിവെള്ളം കൂടി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു നമ്മുടെ ഈ ഒരു വളമൊക്കെ നല്ല ഒരു ഗുണം കൂടുതൽ കിട്ടാനും നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂടാനാണ് പുളിപ്പിച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇതിന്റെ മുകളിലേക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ആ ഒരു പൊട്ടി മിക്സ് ഒക്കെ നല്ലതുപോലെ ഇട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ റെഡ് സിങ്കോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റെഡ് സിങ്കോണിയ കണ്ടോ ഇതുപോലെ എന്നിട്ടോ നിൽക്കുന്നത്, നല്ല ഭംഗിയാണ് ഇത്. നിറയെ തിങ്ങി നിറഞ്ഞ് ഒരു ഇതിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതായിരുന്നു. ഞാനിതാ ഈ ഒരു ചെടി ഇതിലേക്ക് ഇങ്ങനെ നട്ടുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നല്ല ആ ഒരു ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നല്ല ഒതുങ്ങി നല്ല വൃത്തിയായിരിക്കും കാണാന്. അപ്പൊ നിങ്ങൾ നല്ലോണം പടർന്ന് നീണ്ടു വരുന്ന സമയത്ത് അതിന്റെ അറ്റെടുത്തിട്ട് ചട്ടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു ഈർക്കിളി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ നല്ല ഒരു ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് നിൽക്കും ചെയ്യും. അപ്പൊ ബാക്കിൽ കണ്ടോ ഒരു സിങ്കോണിയ ഞാൻ ചെയ്തത് അതേപോലെ ആയിരിക്കും. പിന്നെ അതിന് ഡെയിലി നനച്ചു കൊടുക്കൊന്നും വേണ്ട, മണ്ണൊന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ വരെ നനച്ചു കൊടുത്താൽ മതി. അത്രയും സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് ഇത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ചട്ടികളൊക്കെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇതാ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലത്തെ അല്ല എല്ലാ മോഡൽ ചട്ടികളുണ്ട് കേട്ടോ. വൈറ്റ് പോട്ട്സും അതേപോലെ റെഡ് പോട്ട്സും ഒക്കെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സും പച്ചക്കറികളൊക്കെ നടാൻ പറ്റുന്ന ചട്ടികളുണ്ട്. അപ്പൊ അതിന്റെ ആ ചട്ടികൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതാ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ, താഴെ ഒരു ആരോ മാർക്കുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്പർ ഉണ്ടാവും, അതിലേക്ക് ഒരു ഹായ് നിട്ടാൽ മതി കേട്ടോ. അപ്പൊ കണ്ടോ ഇതുപോലത്തെ ചട്ടികളിലൊക്കെ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഒതുങ്ങി നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഡെയിലി വരുന്നുണ്ട്. താങ്ക് ഫോർ വാച്ചിങ്.